തിയേറ്ററിൽ ഇരുന്ന സിനിമ തിയേറ്ററിന് വേണ്ടി തന്നെ ഇത്രയും ഒരു സിനിമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് തിയേറ്ററിൽ പോയിരുന്ന ആൾക്കാരുടെ ഇടയിൽ ഇരുന്ന് കാണുന്ന ആ സുഖം, ആ അതിൻ്റെ റിയാക്ഷൻ, അതാണ് സിനിമയുടെ സങ്കല്പം. ഇപ്പൊ നാടകം എന്ന് പറഞ്ഞിട്ട് ഒ ടി ടി പ്ലാറ്റ്ഫോമിൽ നാടകം എടുക്കുന്നതാണ് കാര്യം. നാടകമൊക്കെ നമ്മൾ നാടകത്തിൽ ലൈവായിട്ട് പ്രസന്റേഷനും കാര്യങ്ങളും കണ്ട് ആൾക്കാരുടെ കയ്യടിയും വിസിലും കാര്യങ്ങളും കേട്ട് ചെയ്യുന്നൊക്കെ തന്നെയാണ് നാടകം. അതുപോലെ തന്നെ സിനിമ എന്ന് പറഞ്ഞാൽ ഇത്രയും ജനങ്ങൾക്കിടെ കാണികളുടെ ഇടയിൽ നിന്ന് തന്നെ കാണേണ്ട ഒരു കാര്യമാണ്. അതും ഭയങ്കര എന്റർടൈനറാണ് കാവിനിക്കല്ല. നമുക്ക് ഇഷ്ടപ്പെട്ട സിനിമയായിരിക്കും, പക്ഷെ അത് വേണ്ട രീതിയിൽ വന്നില്ല എന്ന് പറയുമ്പോൾ മനസ്സിന് ഭയങ്കര വിഷമമുണ്ട്. അപ്പം അന്വേഷണത്തിന് വിധേയമാക്കേണ്ടി വരും. ശങ്കരാഭരണം എന്ന് പറയുന്ന സിനിമ അന്ന് സൂപ്പർ ഡ്യൂപ്പർ ഹിറ്റായത് ആ അതിൻ്റെ സോങ്ങുകൾ കൊണ്ട് മാത്രമാണ്. ഭാഷ പോലും പ്രശ്നമുണ്ടായിരുന്നു. അപ്പോൾ സോങ് എന്ന് പറയുന്ന സിനിമയുടെ പ്രധാനപ്പെട്ട കമേഴ്ഷ്യൽ സിനിമ ഒരു പ്രധാനപ്പെട്ട പോപ്പുലർ സിനിമകളിലെ പ്രധാനപ്പെട്ട ഘടകമാണെന്ന് തന്നെ ഞാൻ വിശ്വസിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ പാട്ടുകൾ കേൾക്കാനും അതിൻ്റെ വരികളും, ഇപ്പൊ നമ്മള് പൂർവ്വസൂരികളായ വയലാർ രാമവർമ്മ, പി ഭാസ്കര മാഷ്, ശിവകുമാരൻ നമ്പി സാറ് അതുപോലെ ഒ എൻ വി കുറുപ്പ് ഇവരൊക്കെ എഴുതിയിരിക്കുന്ന പാട്ടുകളുടെ, അതിനുശേഷമൊക്കെ നമ്മൾ വന്നിരിക്കുന്ന ഗിരീഷ് കൃത്തഞ്ചേരിയുടെ പാട്ടുകളും കാര്യങ്ങളൊക്കെ തന്നെ എല്ലാ വരികൾക്കും ആ കാവ്യാത്മകതയുള്ള വരികളോടുകൂടിയ ചലച്ചിത്രകാരങ്ങളായിരുന്നു. ബസ് കണ്ടക്ടറുടെ ഭാഷ, ഇപ്പം മമ്മൂട്ടിയുടെ പല ഭാഷാ ശൈലിയെ കുറിച്ച് പറയുമ്പോഴും, ഇപ്പം കോട്ടയം ഭാഷ, തിരുവനന്തപുരം ഭാഷ, മലപ്പുറം ഭാഷ, മലപ്പുറം ഭാഷ പറയുമ്പോൾ പെട്ടെന്ന് ബസ് കണ്ടക്ടറുടെ ഭാഷയൊക്കെയാണ് ഇപ്പം ക്ലിപ്പായിട്ടൊക്കെ കൂടുതൽ വരാറുള്ളത്. അപ്പൊ ആ ഒരു എക്സ്പീരിയൻസ് എങ്ങനെയായിരുന്നു? ആ ഒരു ഷൂട്ടിന്റെയും മറ്റൊക്കെ എക്സ്പീരിയൻസ് എങ്ങനെയായിരുന്നു? ഒരു ഭാഷ, വേറൊരു ഭാഷ മമ്മൂട്ടിയെ കൊണ്ട് പറയിപ്പിക്കുകയാണ്. അല്ല, നമ്മള് അത് ഞാനും റസാക്കും, റസാക്ക് സ്ക്രിപ്റ്റ്, നമ്മളൊരു വള്ളുവനാടൻ മലപ്പുറം ആ ലൈനിലേക്കുള്ള മലപ്പുറത്തുള്ള ഒരു ലൈനിൽ തന്നെയുള്ള ഭാഷയാണ് നമ്മൾ മനസ്സിൽ വിചാരിച്ചത്. അപ്പൊ അത് മലപ്പുറം ഭാഷയാണ് നമുക്ക്, അതാണ് ഇതിൽ സംസാരിക്കേണ്ടത് എന്ന് പറയുമ്പോൾ ആയിക്കോട്ടെ. മലപ്പുറത്ത് മൂപ്പർക്ക് പിന്നെ ഭാഷയുടെ പ്രശ്നമില്ല. കാസർഗോഡ് ഭാഷ മുതൽ തിരുവനന്തപുരം പാറശ്ശാല വരെ ഉള്ള ഭാഷ ഏത് വേണമെങ്കിലും തൃശ്ശൂർ ഭാഷ വരെ മമ്മൂക്ക നീറ്റായിട്ട് കൈകാര്യം ചെയ്യുന്നുണ്ട്. അത് നമുക്ക് അതിൽ സംശയ പേടിയൊന്നുമില്ലായിരുന്നു. പക്ഷെ നമ്മുടെ അതിൻ്റെ പക്ഷെ മമ്മൂക്ക ഷൂട്ടിംഗ് ശ്രമിച്ച ചിലരൊക്കെ എന്താ വെച്ചാൽ ചിലത് കുഴപ്പി പോയിട്ട് ചിലരൊക്കെ ആണെങ്കിൽ അത് ഡബിങ്ങിലെ ആ രീതിയിലേക്ക് സംസാരിക്കാന്നൊക്കെ പറയും. പക്ഷെ ഷൂട്ടിംഗ് സമയത്ത് പോലും നമുക്ക് അതേ സ്ലാങ്ങാണ്, അതേ മലപ്പുറം ഭാഷയാണ് ഷൂട്ടിംഗ് സമയത്ത് ഡയലോഗിനെ പറയുമ്പോഴൊക്കെ പ്രസന്റ് ചെയ്തിരുന്നു. അപ്പൊ അതിൽ നമുക്ക് ടെൻഷനും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു. പിന്നെ നല്ല രസകരമായിട്ട് ഈ പറഞ്ഞ പോലെ ഒരു ഭയങ്കര റിലാക്സ് ചെയ്തിട്ട് ചെയ്തൊരു ക്യാരക്ടറാണ് മമ്മൂക്കത്, ഈ ബസ് കണ്ടക്ടർ എന്ന് പറഞ്ഞാൽ. അങ്ങനെയാണ് എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ മമ്മൂക്കനെ വെച്ച് പഠിച്ച് ചെയ്യുമ്പോൾ പ്രത്യേകിച്ച് എടുത്ത് പറയാനില്ല, നല്ല രസകരമായിട്ട് പോകുന്നൊരു ഷൂട്ടിങ് അത്രേ ഉള്ളു. പിന്നെ പുള്ളിക്ക് ക്യാരക്ടർ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ ചോദ്യവും പറഞ്ഞിട്ടൊന്നുമില്ല, പിന്നെ അതിൻ്റെ അങ്ങ് മുഴുകി അങ്ങോട്ട് വരിക എന്നുള്ളതായിരുന്നു, വേറെ പ്രശ്നമൊന്നുമില്ല പുള്ളി. ഞാൻ നേരത്തെ ആ സമയത്ത് ആ സിനിമ ഇറങ്ങിയ സമയത്തുള്ള ചില ചർച്ചകളിൽ ഒന്ന് സൂചിപ്പിക്കാൻ, ആ സമയത്ത് ഈ ബാലേട്ടന്റെയും ബസ് കണ്ടക്ടറുടെയും കഥകൾ സാമ്യമുണ്ട് എന്ന് പറഞ്ഞിട്ടുള്ള ചില ചർച്ചകളൊക്കെ ഉണ്ട്. സാർ അത് ശ്രദ്ധിച്ചിരുന്നോ എന്നറിയില്ല. അത് അങ്ങനെ അങ്ങനെ ഒരു സാമ്യമായിട്ട് എനിക്ക് തോന്നിയിട്ടേ ഇല്ല. കാരണം അതിന്റെ എന്താണെന്ന് വെച്ചാൽ അച്ഛൻ ബാപ്പ ചെറുപ്പകാലത്ത് മരിച്ചു പോകുന്നുണ്ട്. ബാലേട്ടനില് അച്ഛൻ ഇയാള് ഭാര്യയും കുട്ടികളൊക്കെ ഉള്ള സമയത്ത് ലാസ്റ്റിലേക്കാണ് ബാലേട്ടന്റെ അച്ഛൻ മരിച്ചു പോകുന്നത്. പിന്നെ ഇതിന്റെ സെന്റിമെന്റൽ സോങ് എന്ന് പറഞ്ഞാൽ എന്റെ സിനിമയിലൊക്കെ ഒരു സെന്റിമെന്റൽ സോങ്, ഇന്നലെ എന്റെ നെഞ്ചില് എന്ന് ഉള്ളൊരു പാട്ട് പോലെ തന്നെ ഇയാളുടെ തകർന്നു പോയിരിക്കുന്ന ഒരു അവസ്ഥ, മാനസികാവസ്ഥയിൽ ഇയാളെ ചിന്തിക്കുന്ന ഒരു മഴയൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു സോങ് ഉണ്ട്. അതിന്റെ ഒരു പിക്ചറൈസേഷനോ അല്ലെങ്കിൽ അങ്ങനത്തെ സാധനങ്ങളോ അല്ലെങ്കിൽ ക്ലൈമാക്സോ കാര്യങ്ങളൊന്നും, ക്ലൈമാക്സോ ഇതായിട്ടൊക്കെ വളരെ വ്യത്യാസമുണ്ട്. ജയസൂര്യ ഇരുന്ന അതില് അനിയനായിട്ട് അതിലൊരു പെണ്ണുകയറ്റ് വരുന്ന അയാളെ ഇയാള് ഒരു പെൺകുട്ടിയെ വഞ്ചിച്ചതും കാര്യങ്ങളൊക്കെ ഉള്ള സംഭവം, അതല്ലേ ബാലേട്ടന്റെ കഥ. പിന്നെ ചില സാമ്യതൊക്കെ ഈ പറഞ്ഞ മാതിരി ഉണ്ടാകുമ്പോൾ അത് മൊത്തം ബാലേട്ടനെ പോലെ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു രക്ഷയില്ല. എനിക്ക് തോന്നിയില്ല, എനിക്ക് അങ്ങനെ തോന്നിയില്ല. ചില സാമ്യത, പിന്നെ ഒരു ഡയറക്ടർ ചെയ്യുന്ന സമയത്ത് ചിലതൊക്കെ ചില സാമ്യത്തെയും ചില വർക്കൗട്ട് ചില സീനുകളൊക്കെ വർക്കൗട്ട് ചെയ്യുമ്പോൾ ചില ആ ഡയറക്ടറുടെ ടേസ്റ്റിലൊക്കെയാണ്
അങ്ങനെയൊക്കെ വരാം. നിങ്ങൾക്ക് നോക്കിയാൽ വെച്ചാൽ കഥയുടെ രീതി മാത്രമല്ലേ, ഇപ്പൊ പിക്ചറൈസ് ചെയ്യുന്ന രീതിയിലും കാര്യങ്ങളിലൊക്കെ സത്യന്തിക്കാരന്റെ സിനിമകളൊക്കെ നമ്മളൊക്കെ ചിന്തിക്കുകയാണെങ്കിൽ നമ്മൾ പലരും പറയും എല്ലാം ഗ്രാമത്തിന്റെ ഇത് ഒന്ന് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുക എന്നൊക്കെ പലരും പറഞ്ഞെപ്പോഴും കേട്ടിട്ടുണ്ട് നമ്മള്. അതല്ല, അത് ഓരോരുത്തർക്ക് ഓരോ രീതിയുണ്ട്, ഓരോ സ്റ്റൈലുണ്ട്. അതങ്ങനെ പറയാൻ വേണ്ടി പറയുമ്പോഴും നമുക്ക് അതിലൊന്നും പറയാനില്ല. ഇതിലിപ്പോ ഇപ്പൊ നമ്മൾ ഇടയ്ക്ക് ഇന്നലെ എന്റെ നെഞ്ചിലെ എന്നുള്ള പാട്ട് പറഞ്ഞു, അതുപോലെ വേഷങ്ങളിലെ പാട്ടുകൾ. സാറിന്റെ സിനിമകളിൽ പാട്ടുകൾ ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. പാട്ടുകൾ ഒരു കഥ പറയുന്ന പാട്ടുകളായിരിക്കും, മാത്രമല്ല പാട്ടുകൾ ഭയങ്കര രസമുള്ള മെലഡി കൂടിയാണ്. പാട്ടുകൾ സിനിമയിലേക്ക് സെലക്ട് ചെയ്യുമ്പോൾ എത്രത്തോളം ശ്രദ്ധിക്കാറ്? എനിക്ക് മുമ്പേ തന്നെ എനിക്ക് ഈ മെലഡി സോങ്സിനോട് ഗംഭീര ഇഷ്ടമാണ്. പാട്ട് ഈ സോങ് ഒരു സിനിമ നമ്മള് ആ ഇതിലേക്ക് സിനിമയിലേക്ക് വരുന്നതിന് മുമ്പേ തന്നെ സിനിമ കാണുമ്പോൾ നമുക്ക് ഇപ്പൊ ഹിന്ദി മൂവീസ് ആണെങ്കിലും തമിഴാണെങ്കിലും മലയാളങ്ങളിലും പ്രത്യേകിച്ച് ഭാരതീയ രാജ്യ സിനിമകളൊക്കെ കാണുമ്പോൾ ഒക്കെ നമുക്ക് പാട്ടാണ് നമ്മളെ മനസ്സിൽ. അതിൻ്റെ വിശ്ലേഷണവും അതുപോലെ തന്നെ വിഷ്വൽ ചെയ്യുന്നതും അതുപോലെ തന്നെ അതിൻ്റെ സീക്വൻസ് വർക്ക് ചെയ്യുന്നൊക്കെ ഭാരതീയ രാജ്യ മൂവീസിലൊക്കെ നമ്മൾ എത്രയോ കണ്ടിട്ടുണ്ട്. അപ്പം തമിഴ് മൂവീസിലൊക്കെ ലവ് സോങ് ആണെങ്കിലും സെന്റിമെന്റൽ സോങ്സ് ആണെങ്കിലും ഇപ്പോൾ കമലാസിനൊക്കെ അഭിനയിക്കുന്ന നായകനിലൊക്കെ മണിരത്നത്തിന്റെ സിനിമകളൊക്കെ ഉണ്ടല്ലേ, അതില് എൻപാണ്ടി സിനിമയിലെ എന്നൊക്കെയുള്ള പാട്ടൊക്കെ വളരെ 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 സെന്റിമെന്റൽ. പിന്നെ മൂന്നാം മുറയിലെ സിനിമ ബാലു മഹേന്ദ്ര സിനിമകളിലെ കണ്ണേ കലൈമാമെ ഇതൊക്കെ നമ്മൾ കേട്ട് ഒക്കെ അതിനോട് കുറെ കഥകൾ പറഞ്ഞു പോകുന്നില്ല. അതൊക്കെയാണ് നമ്മള് ഇവരൊക്കെ ഞാൻ മനസ്സുകൊണ്ട് ആഗ്രഹിക്കുകയും മനസ്സുകൊണ്ട് ആരാധിക്കുകയും ചെയ്യുന്ന ഒരാളെ ഈ ഡയറക്ടർ. അപ്പൊ അന്നേ സിനിമ ആ സിനിമകളെ കാണുന്ന സമയത്ത് തന്നെ സോങ് എന്ന് പറയുന്നത് നമ്മുടെ മനസ്സിൽ നല്ല സോങ് ഉള്ള സിനിമകളൊക്കെയാണ് അന്ന് ഏറ്റവും കൂടുതൽ സോങ് കൊണ്ട് മാത്രം വിജയിച്ച സിനിമകളല്ലേ. ശങ്കരാഭരണം എന്ന് പറയുന്ന സിനിമ അന്ന് സൂപ്പർ ഡ്യൂപ്പർ ഹിറ്റ് ആയത് ആ അതിലെ സോങ്ങുകൾ കൊണ്ട് മാത്രമാണ്, ഭാഷ പോലും പ്രശ്നമില്ലായിരുന്നു. അപ്പോൾ സോങ് എന്ന് പറയുന്ന സിനിമയുടെ പ്രധാനപ്പെട്ട കമേഴ്ഷ്യൽ സിനിമ ഒരു പ്രധാനപ്പെട്ട പോപ്പുലർ സിനിമകളിലെ പ്രധാനപ്പെട്ട ഘടകമാണെന്ന് തന്നെ ഞാൻ വിശ്വസിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ പാട്ടുകൾ കേൾക്കാനും അതിലെ വരികളും ഇപ്പൊ നമ്മളെ പൂർവ്വസൂരികളായ വയലാർ രാമവർമ്മ, പി ഭാസ്കർ മാഷ്, ശിവകുമാരൻ നമ്പി സാറ്, അതുപോലെ ഒ എൻ വി കുറുപ്പ് ഇവരൊക്കെ എഴുതിയിരിക്കുന്ന പാട്ടുകളുടെ അതിനുശേഷമൊക്കെ നമ്മൾ വന്നിരിക്കുന്ന ഗിരീഷ് പുത്തഞ്ചേരിയുടെ പാട്ടുകളും കാര്യങ്ങളൊക്കെ തന്നെ എല്ലാം വരികൾക്കും ആ കാവ്യാത്മകതയുള്ള വരികളോട് കൂടിയ ചലച്ചിത്രകാരങ്ങളായിരുന്നു അതൊക്കെ ഉണ്ടായിരുന്നത്. അതൊക്കെ സിനിമകളുടെ അർത്ഥങ്ങളും സിനിമയുടെ സീൻ്റെ സീക്വൻസിന്റെ അവസ്ഥകളും മനസ്സിലാക്കിയുള്ള വരികളും ട്യൂണുകളായിരുന്നു സിനിമയ്ക്കുള്ളത്. അപ്പൊ അതൊക്കെ കണ്ടാൽ നമ്മൾ വളർന്നുകൊണ്ട് തന്നെ നമ്മൾ സിനിമകളുടെ പാട്ടിന് എന്തായാലും രണ്ട് പാട്ട് മിനിമം ഒരു മൂന്ന് പാട്ട് എൻ്റെ സിനിമകളിൽ ഞാൻ എങ്ങനെയെങ്കിലും ആ സിറ്റുവേഷൻസ് ഉണ്ടാക്കും ഞാൻ. അത് കാരണം ഇഷ്ടമാണ് എനിക്ക് പാട്ട് ഇഷ്ടമാണ്. ഞാൻ പിന്നെ പ്രേക്ഷകർക്കും ഫാമിലിയൊക്കെ ആയിട്ട് വന്നിരിക്കുന്നവർക്കും അല്ലാത്തവർക്കും ഇപ്പൊ നമ്മളെ വേഷത്തിലൊക്കെ മിന്നലേ മിന്നലേ എന്നൊക്കെ ഉള്ള നല്ല ലവ് സോങ് അല്ല ചെറുപ്പക്കാര്, അതുപോലെ തന്നെ ആകാശ വരുത്തന്റെ ഒപ്പം ഒളിച്ചു ചാടിയ തങ്കമ്മെന്നൊക്കെ പറഞ്ഞു അണിയുടെ ഇതൊക്കെ തന്നെ സൂപ്പർ ഡ്യൂപ്പർ ഹിറ്റുകളാണ്, ആൾക്കാർക്ക് ഇഷ്ടമാണ്. ആ തിയേറ്ററിന് ഭയങ്കര ഓളം ഉണ്ടാക്കി ഇരിക്കുന്ന സ്ഥലത്ത് അല്ലാണ്ട് ഡള്ളായിട്ട് ഒരു അഞ്ചു മിനിറ്റ് നേരം ഒരു കഥാപാത്രം സംസാരിക്കുക, 15 മിനിറ്റ് നേരം ഒരു കഥാപാത്രം മൗനായിട്ട് ഇരിക്കുക എന്ന പറഞ്ഞ് സോക്കോൾഡ് റിയലിസ്റ്റിക് സിനിമ എന്ന പറഞ്ഞ് പേരോട്ട് വിളിക്കുന്ന ആ സിനിമയുടെ വലിയ താല്പര്യമില്ല. നല്ല സിനിമകൾ ഉണ്ടാകുന്നുണ്ട് ഇല്ല എന്നല്ല ഞാൻ പറയുന്നത്. അപ്പൊ എനിക്ക് ഇത്ര സിനിമ ഇപ്പോഴും തമിഴ് സിനിമകളിലൊക്കെ എല്ലാ പരീക്ഷണവും നടത്തുന്നുണ്ടല്ലേ. കർണൻ എന്ന് പറഞ്ഞ സിനിമ ഇപ്പൊ വന്ന ധനുഷിന്റെ സിനിമയാണെങ്കിലും എല്ലാം ഇപ്പൊ ഹിന്ദിയിൽ വരും. ഇപ്പൊ നമ്മൾ പല ബോളിവുഡ് സിനിമകളിലൊക്കെ എത്ര 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 നല്ല കമേഴ്ഷ്യൽ മൂവികൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. എല്ലാം ചടുലമായ നല്ല രീതിയിലുള്ള സിനിമകളൊക്കെ തന്നെയാണ് വന്നുകൊണ്ടിരിക്കുന്നത്. മലയാളത്തിൽ നല്ല സിനിമകൾ നല്ല ചില ഡയറക്ടേഴ്സ് നല്ല മൂവികളൊക്കെ നമ്മൾ ഇപ്പോഴും ഉണ്ടാകുള്ളു പുതിയ തലമുറയിൽ, ഇല്ലാന്ന് കുറ്റപ്പെടുത്തല്ലേ. പക്ഷെ നമ്മളുടെ ഇപ്പൊ ഈ പറഞ്ഞ മാതിരി വേഷത്തിന്റെ മാതിരിയോ അതുപോലുള്ള രീതിയിലൊക്കെയുള്ള സെന്റിമെന്റൽ സോങ്ങോ അല്ലെ സെന്റിമെന്റൽ സോങ് അല്ലെ ഇപ്പം എത്രത്തോളം തിയേറ്ററിൽ ആള് സ്വീകരിക്കും നമുക്ക് പറയാൻ പറ്റില്ല. കാരണം പുതിയ തലമുറ ചെറുപ്പക്കാരാണ് ഇപ്പൊ സിനിമയ്ക്ക് തിയേറ്ററിലേക്ക് കയറി വരുന്നത്. ഫാമിലിയൊക്കെ തൽക്കാലത്തേക്ക് ഒന്ന് അടങ്ങി പോയിട്ടുണ്ട്. കാരണം ചില സിനിമകൾ ഫാമിലിയോട് കൂടി പോയിരുന്ന് കണ്ടാൽ അറപ്പും വെറുപ്പും ഉണ്ടാക്കുന്ന സിനിമകൾ വരുന്നതുകൊണ്ട് തന്നെ ഫാമിലിക്ക് ആദ്യം അഭിപ്രായങ്ങൾ അറിഞ്ഞിട്ടേ തിയേറ്ററിലേക്ക് പോകുന്നുള്ളൂ. അല്ലെ കുട്ടികളായിട്ടൊന്നും പോയിരുന്ന് കാണാൻ പറ്റില്ല. കാരണം അല്ലാതെ മനസ്സിൽ തട്ടുന്ന ഡയലോഗുകളോ അല്ലെ ഒന്നും തിയേറ്ററിൽ നിന്ന് ആ തിയേറ്ററിൽ നിന്ന് ഇറങ്ങിപ്പോയിട്ട് നമ്മൾ വീട്ടിലെത്തിയിട്ടും ഡിസ്കസ് ചെയ്യുന്ന സിനിമകളൊന്നും ഇപ്പൊ തിയേറ്ററിൽ ഉണ്ടാകുന്നില്ല. കാരണം ഒന്ന് കോറിയിടുന്നത് വേദന കല സിനിമ എന്റർടൈൻമെന്റ് മൂവി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊക്കെ തന്നെയാണ്.
ഒന്നും ഒന്നും ഒരു രസമായിട്ടൊക്കെ ഒന്ന് ഇറങ്ങിപ്പോയാൽ അതിൻ്റെ ഫീല് കുറച്ച് നേരത്തെങ്കിലും നിൽക്കണം. അല്ലാണ്ട് തിയേറ്ററിൽ നിന്ന് സിനിമ കഴിഞ്ഞു എന്ന് പറയുമ്പോഴേക്കും അതേ മനസ്സെന്ന് പോകുന്ന സിനിമയൊന്നും സിനിമയായിട്ട് എനിക്ക് തോന്നുന്നില്ല. അത് ഇഷ്ടപ്പെടുന്നവരുണ്ടാവും, അത്രയേ ഉള്ളൂ. ഇതിനിടയ്ക്ക് ഗിരീഷ് പുത്തഞ്ചേരിയെ പറ്റി പറഞ്ഞു. ഗിരീഷ് പുത്തഞ്ചേരിയാണ് പല്ലാവൂർ ദേവനാരായണൻ സ്ക്രിപ്റ്റ് ചെയ്തിരിക്കുന്നത്. ഇതിനൊപ്പം തന്നെ ഞാൻ ശ്രദ്ധിച്ചൊരു കാര്യം എന്ന് വെച്ചാൽ, സാറിന്റെ സിനിമകളിൽ കൂടുതലും ഒരു കോഴിക്കോടുകാരുടെ ഒരു സംഘമായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. പലപ്പോഴും സ്ക്രിപ്റ്റ് എഴുതാറുള്ളത് ടി എ ഷാഹിദ്, ടി എ റസാക്ക്, ഗിരീഷ് പുത്തഞ്ചേരി, ടി ദാമോദരൻ മാഷ്, അങ്ങനെ ഉള്ളൊരു ആളുകളൊക്കെയാണ് കൂടുതലും സ്ക്രിപ്റ്റും കാര്യങ്ങളൊക്കെ എഴുതിയിരിക്കുന്നത്. പിന്നെ സാറിന്റെ സൗഹൃദങ്ങളും ആ സിനിമ ചെയ്യുമ്പോൾ വരാമെന്ന് തോന്നുന്നു. ഒരു കോഴിക്കോടുകാരുടെ ഒരു സംഘം, അങ്ങനെ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. എനിക്ക് അങ്ങനെ എന്റെ സിനിമ മൂന്ന് സിനിമയാണ് എഴുതിയിരിക്കുന്നത്. കല്ലൂർ ഡെന്നിസാണ്, ഡെന്നിസാണ് എനിക്ക് ഒരു ലൈഫ് സിനിമയിലേക്ക് വീണ്ടും തന്നിരിക്കുന്ന വ്യക്തി. പിന്നെ പിന്നെ അത് കഴിഞ്ഞ ശേഷമാണ് പിന്നെ ഈ പറഞ്ഞ പോലെ എസ് മാഷാണ്. പിന്നെ കോഴിക്കോട് എന്ന് പറഞ്ഞാൽ ഈ സൗഹൃദങ്ങൾ മൊത്തം ഇവിടെ കിടക്കുന്നതുകൊണ്ട് തന്നെ, പിന്നെ സിനിമകൾ സംഭവിക്കുന്ന സമയം അതൊക്കെ ആയതുകൊണ്ട് തന്നെ, നല്ല എഴുത്തുകാരിവിടെ നിൽക്കുന്നതുകൊണ്ട് തന്നെ, നമ്മൾ അവരെ നമുക്ക് പെട്ടെന്ന് റീച്ച് ചെയ്യാൻ പറ്റുന്ന ഒരു കാരണം മാഷോട് പറയാം, അതല്ലെങ്കിൽ പുത്തഞ്ചേരിയോട് പറയാം. കാരണം ഭയങ്കര ഫ്രണ്ട്ലി ഇങ്ങനെ കൂടി നടക്കുന്ന ഒരവസ്ഥയുണ്ട് കോഴിക്കോട്. നമ്മൾ ഇപ്പൊ രഞ്ജിത്താണെങ്കിലും ഞാനാണെങ്കിലും റസാക്കാണെങ്കിലും പുത്തഞ്ചേരി ആണെങ്കിലും ഇവരെല്ലാം കൂടി ഒരുമിച്ചൊക്കെ തന്നെയായിരിക്കും എപ്പോഴും മഹാറണി ഉണ്ടാവും. ഇപ്പൊ എറണാകുളത്ത് ചില സിനിമകളൊക്കെ നടക്കുന്നുണ്ട്, ശിവി ഉദയൻ ഇവരൊക്കെ ഒരു, പിന്നെ അങ്ങനെ ഓരോ കമ്പനികളായിട്ടും ഓരോ ഗ്രൂപ്പുകളായിട്ടും ഒക്കെ പല സിനിമകളും നടക്കുന്നുണ്ട്, ഡിസ്കഷൻ നടക്കുന്നുണ്ട്. അതുപോലെ തന്നെ കോഴിക്കോട് അന്ന് നടക്കുന്ന ഒരു ഏരിയ, ഇപ്പൊ രഞ്ജിത്താണെങ്കിൽ രഞ്ജിത്ത് കോഴിക്കോട് ഇല്ലായിരുന്നു, അവിടുന്നൊക്കെയാണ് സിനിമ ഉണ്ടാക്കി. അപ്പൊ നമ്മൾ ഇവിടെ റസാക്കൊക്കെ ഇവിടെ ഉണ്ടാവും. അപ്പൊ അങ്ങനെ സംസാരിച്ച സിനിമകൾ ഒരു വൈകുന്നേരങ്ങളിലെ ഇരുത്തത്തിലൊക്കെയാണ് ഒരു സിനിമ ഉണ്ടാവുന്നത്, അത്രയേ ഉള്ളൂ. പിന്നെ ബാക്കിയെല്ലാ കാര്യങ്ങളും എറണാകുളത്തൊക്കെ തന്നെ പോകുന്നു. ഇപ്പോഴും നമ്മൾ എറണാകുളത്തൊക്കെ നമ്മൾ പോകുന്നു, സംസാരിക്കുന്നു, സിനിമകൾ ഉണ്ടാക്കാൻ ശ്രമിക്കുന്നു. പിന്നെ അന്നത്തെ ഒരു സിനിമയുടെ രീതികളും കാര്യങ്ങളും നല്ല ഇപ്പോഴുള്ളത് ഒരു അത് നടക്കുന്ന പോലെ. പിന്നെ ഇപ്പം എന്ന് പറഞ്ഞ ഒരു പല ഗ്രൂപ്പുകളായി നിൽക്കുകയാണ് പല പല സിനിമകളും, അങ്ങനെയാണ് നിൽക്കുന്നത്. അപ്പൊ നമുക്ക് റീച്ചബിൾ ആയിട്ടുള്ള ആൾക്കാരെ നമ്മൾ മീറ്റ് ചെയ്യുക, സിനിമകൾ ഉണ്ടാക്കാൻ ശ്രമിക്കുക, ഇങ്ങനെയൊക്കെയുള്ള. അല്ലാണ്ട് നമ്മൾ അന്ന് കോഴിക്കോടുകാരനെ മാത്രം വെച്ച് കോഴിക്കോട് എന്നാ പിന്നെ കോഴിക്കോടുകാരനെ മാത്രം വെച്ച് നമ്മൾ അഭിനയിപ്പിക്കുകയും വേണ്ടി ആ കഥകളൊക്കെ ഇവിടെ ഉണ്ടാകും. ബാക്കി മമ്മൂക്കെ മോഹൻലാലും ജയറാമും ജഗദീഷും ഇവരൊക്കെ തന്നെയാണ് അഭിനയിക്കുന്നത്, അത്രയേ ഉള്ളൂ. ഇതിനൊപ്പം നമ്മൾ എഴുത്തുകാരുടെ ഒരു വെറൈറ്റി പറഞ്ഞു, ടി ആർ റസാക്ക്. ടി ആർ റസാക്ക് സാറിന് രണ്ട് മൂന്ന് പടങ്ങൾ സ്ക്രിപ്റ്റ് ചെയ്തിട്ടുണ്ട്. ടി എ ഷാഹിദായിരുന്നു ബാലേട്ടന്റെ സ്ക്രിപ്റ്റ്. അതിനൊപ്പം ടി ദാമോദര മാഷ്, ഗിരീഷ് പുത്തഞ്ചേരി, അങ്ങനെ പിന്നെ അവരൊക്കെയും അവരൊക്കെയും മരിച്ചുപോയി. അപ്പം അങ്ങനെ ഒരു 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 സാറിന്റെ സിനിമകളുമായി സഹകരിച്ച് എഴുത്തുകാരുടെ ഒരു അഭാവം ഫീല് ചെയ്യുന്നുണ്ട്. എനിക്കുണ്ട്, ഇപ്പൊ നന്നായി ഫീൽ ചെയ്യുന്നുണ്ട്. കാരണം അങ്ങനെ നമ്മൾ അങ്ങനത്തെ ഒരു സിനിമകള് ദാമോദര മാഷിന്റെ യശ്വർ ഓണർ അതുവരെ കണ്ടിരിക്കുന്ന മാഷിന്റെ സിനിമകളിൽ നിന്ന് എത്രയോ വ്യത്യാസമായിരുന്നു. വ്യത്യസ്തമായൊരു സബ്ജക്റ്റ് ആയിരുന്നു, നല്ല രസകരമായിരിക്കുന്ന ഒരു ജൂനിയർ വക്കീലിന്റെ ഒരു ജീവിതവും കാര്യങ്ങളൊക്കെ ബന്ധപ്പെട്ട് നല്ല ഫാമിലി നമ്മളായതുകൊണ്ട് തന്നെ ആ ഫാമിലി ട്രാക്കും കാര്യങ്ങളൊക്കെ ആയിട്ട് വർക്ക് ചെയ്തത്. പക്ഷെ അപ്പൊ അങ്ങനെ എഴുതുന്ന ഞാൻ എഴുത്തുകാരെന്ന് പറഞ്ഞാൽ നമ്മളിപ്പോ ഇപ്പോഴത്തെ എഴുത്തുകാരെ കുറ്റം പറയുന്നില്ല, നമുക്ക് സിങ്കായിട്ട് അങ്ങനെ കിട്ടുന്ന റൈറ്റേഴ്സ് ഇല്ല എന്ന് തന്നെ പറയപ്പോ. കാരണം ഇപ്പൊ വന്ന പുതിയ എഴുത്തുകാരൊക്കെ തന്നെ പുതിയ സെറ്റപ്പ്, പിന്നെ സീനിയർ ഡയറക്ടേഴ്സ് എന്ന് പറഞ്ഞൊരു വിളിച്ചുകൊണ്ട് തന്നെ അവരിൽ നിന്നൊക്കെ മാറി നിന്നൊക്കെയുള്ള സംഭവിക്കുന്ന സിനിമകളോടെ നടക്കുന്നത്. ഇപ്പൊ തമിഴിലാണെങ്കിലും ഹിന്ദിയിലാണെങ്കിലും ഒന്നും അങ്ങനെ ഇല്ല, കന്നഡ തെലുങ്കിൽ വരെ ഇല്ല, എല്ലാം അങ്ങനെ ഒരു മാറ്റി നിർത്തപ്പെട്ടുള്ള ഒരു വകതിരൊന്നുമില്ല. ആരും എങ്ങനെയും സഹകരിച്ചുകൊണ്ടുള്ള സിനിമകളാണ്, നല്ല സിനിമകളല്ലേ സംഭവിക്കണ്ടേ? എപ്പോഴും നല്ല സിനിമകൾ സംഭവിക്കുന്ന കുറെ എക്സ്പീരിയൻസ് ഉള്ള ഡയറക്ടേഴ്സിന്റെ ഒരുമിച്ച് കൂടുമ്പോൾ തന്നെ നല്ല സിനിമകളും നല്ല സ്ക്രിപ്റ്റുകളും ഉണ്ടാവും. പിന്നെ മനസ്സ് തട്ടുന്ന കുറച്ച് ഡയലോഗുകളും കാര്യങ്ങളൊക്കെ സിനിമയ്ക്ക് ആവശ്യമാണ്, അത് ഇല്ലാതെയൊക്കെ നമ്മൾ എന്തെങ്കിലുമൊക്കെ കാട്ടിക്കൂട്ടി പറഞ്ഞു പോയിട്ടൊന്നും കാര്യമില്ല. അപ്പോ ആ ഒരു എഴുത്തുകാരുടെ അഭാവം ശരിക്കും വരാത്തത് ഇപ്പൊ ലോഹിയേട്ടൻ, ലോഹിയേട്ടന്റെ ഒരു ഇല്ലായ്മ, അതുപോലെ ദാമോദര മാഷ് പോയത്, ഇപ്പൊ റസാഖ് ഷാഹിദ്,
ഇവരുടെയൊക്കെ ഒരു 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 വേർപാട് ശരിക്ക് പുത്തഞ്ചേരി ഇതൊക്കെ തന്നെ ശരിക്ക് അറിയുന്നുണ്ട്. പിന്നെ ഇപ്പം അവരുണ്ടായിരുന്നെങ്കിൽ അവരുടെ ആ രീതിയിലുള്ള സ്ക്രിപ്റ്റിന് ഇപ്പോ നിലനിൽപ്പുണ്ടായിരുന്നോ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് അതിന് ഉത്തരവൊന്നുമില്ല. പക്ഷെ അതൊക്കെ വെറുതെ വിചാരിക്കും നല്ല സിനിമകൾ എന്നും തിയേറ്ററിൽ ഓടും. കാരണം ഇപ്പൊ നമ്മൾ നെറ്റ്ഫ്ലിക്സിൽ വരുന്നതും അതുപോലെ തന്നെ ആമസോണിലൊക്കെ വരുന്ന സിനിമകൾ കാണുന്ന നല്ല ഫീലുള്ള സിനിമകൾ വേറെ വരുന്നത് മലയാളം ഒഴിച്ചു നിർത്തിയിട്ട് നോക്കുകയാണെങ്കിൽ തന്നെ നല്ല സിനിമകൾ കുറെ വരുന്നുണ്ട്. അതൊക്കെ നല്ല കഥാപാത്രങ്ങളും നല്ല ശക്തമായ സ്ക്രിപ്റ്റുകളും കണ്ടന്റ് ഒക്കെ കറക്റ്റ് നല്ല കണ്ടന്റുകളും സിനിമകളാണ് വരുന്നത്. ഞാൻ ഇപ്പൊ സിനിമ കാണുന്ന മനസ്സിലാവും. ഇപ്പൊ തിയേറ്റർ എക്സ്പീരിയൻസ് ഒ ടി ടി എക്സ്പീരിയൻസ് രണ്ട് എക്സ്പീരിയൻസുകൾ ഇപ്പൊ വന്നു കഴിഞ്ഞു. അപ്പം സാറിന്റെ ഒരു സിനിമകൾ എന്ന് പറയുമ്പോൾ ബാലേട്ടൻ ഒന്നും ഒരിക്കലും നമുക്കൊരു ഒ ടി ടി റിലീസ് ഒരിക്കലും വിശ്വസിക്കുന്നില്ല. കാരണം അത് തിയേറ്ററിൽ ഇരുന്നിട്ട് തന്നെ കാണേണ്ട പടങ്ങളാണ്. പക്ഷെ ഇപ്പം സമീപകാലത്തായി കുറെ ത്രില്ലർ സിനിമകൾ ഒ ടി ടി റിലീസ് എന്നുള്ള രൂപത്തിൽ വന്നിട്ടുണ്ട്. അപ്പം സിനിമയുടെ റിലീസിങ്ങുമായി ബന്ധപ്പെട്ട ഈ മാറ്റങ്ങൾ അല്ലെങ്കിൽ ഒ ടി ടിക്ക് വേണ്ടി മാത്രമുള്ള സിനിമകൾ തിയേറ്ററിന് വേണ്ടി മാത്രമുള്ള സിനിമകൾ അങ്ങനെ രണ്ട് കാറ്റഗറി വരുന്നതിനെ കുറിച്ച് എന്താണ് അഭിപ്രായം? ഒന്ന് ഈ ഒ ടി ടി പ്ലാറ്റ്ഫോം ഭയങ്കരമായിട്ട് വന്നത് ഈ കൊറോണയ്ക്ക് ശേഷമാണ്. ഈ കൊറോണ വന്നതിന് ശേഷമാണ് ഈ ഒ ടി ടി വന്നിട്ട് ഈ പ്ലാറ്റ്ഫോമിലേക്ക് എല്ലാം കൂടി ചാടിക്കൂട്ടുന്നത്. അത് ഒരു സിനിമകൾ ഉണ്ടാക്കി ഒരു ലാഭം കിട്ടുന്ന രീതിയിൽ ഒ ടി ടി പ്ലാറ്റ്ഫോമിൽ കൊടുക്കുക, അത് അങ്ങനെ സിനിമ കാണുക, അതാണ് ഇനി ഇനിയുള്ള കാലങ്ങൾ അതായിരിക്കും എന്നൊക്കെ എന്നൊക്കെ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. പക്ഷെ സിനിമ എന്ന് പറഞ്ഞ തിയേറ്ററിൽ വന്ന് തന്നെ കാണും. തിയേറ്ററിൽ ഇരുന്ന് കാണുന്ന സുഖം ഇതെന്താന്ന് ചെയ്ത് നമുക്കൊരു കണ്ടിന്യൂഷൻ കിട്ടും. ചിലപ്പോ ബോറടിച്ചു കഴിഞ്ഞാല് ഇവിടെ ഇപ്പൊ ചില സിനിമകളൊക്കെ നമ്മൾ ഇവിടെ ഒ ടി ടി പ്ലാറ്റ്ഫോമിൽ ചില മലയാള സിനിമ ഇപ്പൊ വന്നിരിക്കുന്ന പല സിനിമ കാണുക, ഒരു ദിവസം പോലും തിയേറ്ററിൽ ഓടാത്ത സിനിമകൾ അവിടെ പൊട്ടിഘോഷിക്കപ്പെടുന്ന ചില സിനിമകളൊക്കെ ഈ ഒ ടി ടി പ്ലാറ്റ്ഫോമിൽ വന്നിരിക്കുന്നത് ഒരു ദിവസം പോലും തിയേറ്ററിൽ വന്നാൽ ഓടൂല. അത്ര ലാഗും സൈലൻസും വലിച്ചുമായിട്ടുള്ള സിനിമ ആ തിയേറ്ററിലൊന്നും അങ്ങനത്തെ സിനിമകളൊന്നും നമ്മൾ ഓടിയിട്ട് ജീവിതം കണ്ടില്ല. അത് ഓടില്ല നമുക്ക് വ്യക്തമായിട്ട് അറിയില്ല. തിയേറ്ററിൽ ഇരുന്ന സിനിമ തിയേറ്ററിന് വേണ്ടി തന്നെ ഇത്രയും ഒരു സിനിമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് തിയേറ്ററിൽ പോയിരുന്ന ആൾക്കാരുടെ ഇടയിൽ ഇരുന്ന് കാണുന്ന ആ സുഖം, ആ അതിന്റെ റിയാക്ഷൻ, അതാണ് സിനിമേന്റെ ഒരു സങ്കല്പം. ഇപ്പൊ നാടകം എന്ന് പറഞ്ഞിട്ട് ഒ ടി ടി പ്ലാറ്റ്ഫോമിൽ നാടകം കണ്ടിട്ട് എന്താണ് കാര്യം? നാടകമൊക്കെ നമ്മൾ നാടകം ലൈവായിട്ട് പ്രസന്റേഷനും കാര്യങ്ങളും കണ്ട് ആൾക്കാരുടെ കയ്യടിയും വിസിലും കാര്യങ്ങളൊക്കെ കേട്ടൊക്കെ ചെയ്യുന്നൊക്കെ തന്നെയാണ് നാടകം. അതുപോലെ തന്നെ സിനിമ എന്ന് പറഞ്ഞാൽ ഇത്രയും ജനങ്ങൾക്കിടയിൽ കാണികളുടെ ഇടയിൽ നിന്ന് തന്നെ കാണേണ്ട ഒരു കാര്യമാണ്. അത് ഭയങ്കര എന്റർടൈനറാണ് ഫാമിലിക്കല്ലോ. ഒരു സിനിമയ്ക്ക് പോകുക എന്ന് പറഞ്ഞാൽ ഒരുമിച്ച് പോകുന്നു, തിയേറ്ററിൽ ഇരുന്ന് കാണുന്നു, ആ ഒരു ദിവസമായിട്ട് ഒരാഘോഷമാണ്. അത് കാത്തിരിക്കും നമ്മളെ. അതല്ലാതെ ഇത്രയും അല്ലേ ഇപ്പൊ അത് മാത്രമാണ് ടെക്നോളജിയൊക്കെ മാറി അതിന്റെ ലോകത്ത് എല്ലായിടത്തും ഉള്ള പോലെ തന്നെ അതുപോലെ ടെക്നോളജി ഡെവലപ്ഡ് ആയിരിക്കുന്ന തിയേറ്റേഴ്സ് ഒപ്പം നമ്മുടെ കേരളത്തിലുണ്ട്. അവിടേക്ക് ഒരു കാത്തു കിട്ടി. അവിടെ ഇപ്പൊ ഈ കൊറോണ വന്നതിന് ശേഷമാണ് ഇതിന്റെ ഒരു ഇപ്പം ആളുകൾ മൊത്തം ഈ കൊറോണ ഇല്ലായിരുന്നെങ്കിൽ ഒ ടി ടി പ്ലാറ്റ്ഫോമിനെ കുറിച്ചൊന്നും ആരും ചിന്തിക്കില്ല. അത്രയും കാരണം അത്രയും പടങ്ങൾ ഇപ്പൊ കെട്ടിക്കിടക്കുന്നുണ്ട് അവിടെ ഷൂട്ടിംഗ് കഴിഞ്ഞിരിക്കുന്നത്. ഇതിനിപ്പോ ഏത് തിയേറ്ററിലേക്ക് റിലീസ് ചെയ്യാൻ എപ്പോഴേക്കും തിയേറ്ററിൽ കിട്ടുക? വലിയ വലിയ ബഡ്ജറ്റിലെ സിനിമകൾ നമ്മൾ മലയാളത്തിൽ കാത്തു കെട്ടി കിടക്കുമ്പോൾ ഈ ചെറിയ ചെറിയ സെറ്റപ്പിൽ ചെയ്തിരിക്കുന്ന സിനിമകളൊക്കെ എന്നാ പറ്റി ഒരു ഒ ടി ടി പ്ലാറ്റ്ഫോം പല ഒ ടി ടി പ്ലാറ്റ്ഫോമിൽ പലത് നമ്മൾ പലരും പറഞ്ഞു ഇതായിട്ട് ബന്ധപ്പെട്ടവർ പറയുന്നത് അങ്ങനെ ഒ ടി ടി പ്ലാറ്റ്ഫോമിലൊക്കെ തന്നെ മലയാളത്തിനിപ്പോ എടുത്തു പറയുന്ന ചില നടന്മാരുടെ സിനിമകൾക്ക് മാത്രമാണ് ഒ ടി ടി പ്ലാറ്റ്ഫോമിലുള്ള ആ ഒരു പ്ലാറ്റ്ഫോം കിട്ടുന്നുള്ളൂ. അല്ലാതെ എല്ലാം കൂടി കയറിയിട്ട് ഒ ടി ടി പ്ലാറ്റ്ഫോം അവർ എടുക്കുന്നില്ല. പിന്നെ ചില സിനിമകളൊക്കെ വന്നൊക്കെ തന്നെ നമ്മൾ കണ്ടതല്ല, അതിന്റെ നിലവാരങ്ങളൊക്കെ നമ്മൾ കണ്ടത്. അപ്പം ഒ ടി ടി പ്ലാറ്റ്ഫോം എന്ന് പറഞ്ഞാൽ നിൽക്കട്ടെ, അത് ഉണ്ടായിക്കോട്ടെ, അത് നല്ലതാണ്. ഒ ടി ടി പ്ലാറ്റ്ഫോം വേണ്ടതല്ല പറയാം. പക്ഷെ സിനിമ എന്ന് പറഞ്ഞാൽ തിയേറ്ററിൽ ഇരുന്ന് ജനങ്ങൾക്കിടയിൽ നിന്ന് തന്നെ കാണും. അവിടെയാണ് സംവിധായകന്റെ മികവും പെർഫോമേഴ്സിന്റെ മികവും എല്ലാം തിരിച്ചറിയുന്നതും ഒരു വല്ലാത്തൊരു പറഞ്ഞ അതിൻ്റെ ഒരു അഭിപ്രായങ്ങൾ വരുന്നത്. കാരണം തിയേറ്ററിൽ നിന്നൊക്കെ ഇറങ്ങി വരുന്ന സമയത്ത് എങ്ങനെയൊരു സിനിമ എന്നൊക്കെ പറഞ്ഞ് ചാനലിനെ ചോദിക്കുമ്പോഴൊക്കെ അവരുടെ അഭിപ്രായം പൊട്ടയാണ് അല്ലെങ്കിൽ നല്ലതാണ് ഗംഭീരമായിരിക്കും എന്ന് പറയാം അതിൻ്റെ റിവ്യൂ വരിക എന്നൊക്കെ പറയുന്നത്. അല്ലാണ്ട് ഒ ടി ടി പ്ലാറ്റ്ഫോമിൽ ഇരുന്ന് ആ സിനിമ കണ്ടിട്ട് എന്ത് പറയാനോ നമുക്കൊന്നും പറയാനില്ല. ഇതാണ് വിടുക അതല്ലാണ്ട് വേറൊന്നില്ല. കാരണം ഒ ടി ടി പ്ലാറ്റ്ഫോം നല്ലതല്ല എന്ന് ഈ കാലങ്ങളിൽ ഇനിയുള്ള കാലത്ത് അതൊക്കെ ആയിരിക്കും എന്ന് പറയുമ്പോഴും സിനിമ തിയേറ്ററിലെ സിനിമ എന്ന് പറയുന്നത് അതൊരിക്കലും ഇല്ലാതെ പോകുന്നില്ല. അതായിരിക്കും അതിന്റെ അത്ര ഒരു സിനിമ അത് തിയേറ്റർ റിലീസ് ചെയ്യാം, തിയേറ്ററിൽ ഇരുന്ന് കാണും എന്നുള്ള ഒരു പക്ഷക്കാരനാണ് ഞാൻ. എനിക്ക് ആഗ്രഹം എന്റെ സിനിമകൾ തിയേറ്ററിൽ ഇരുന്ന് കാണാൻ തന്നെ എനിക്കാഗ്രഹം.
ഇതുപോലെ ചില പടങ്ങൾ നമ്മൾ വളരെ പ്രതീക്ഷയോടുകൂടി ചെയ്ത് ഇപ്പൊ ഫേസ് ടു ഫേസിനെ പറ്റി നേരത്തെ പറഞ്ഞു നമ്മൾ പ്രതീക്ഷയോട്. അപ്പൊ വേണ്ടത്ര തിയേറ്ററിൽ ശ്രദ്ധിക്കപ്പെടാതെ പോയി, പക്ഷെ ടി വിയിൽ വന്ന പാടുകളൊക്കെ കണ്ടിട്ട് നല്ല അഭിപ്രായം പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അങ്ങനെ ചില പടങ്ങൾ നമ്മൾ വളരെ പ്രതീക്ഷയോടുകൂടി ചെയ്തിട്ട് ശ്രദ്ധിക്കപ്പെടാതെ പോകുമ്പോൾ ഉള്ള ഒരു ഒരു വികാരം എന്താണ്, അപ്പോൾ എന്ത് തോന്നും? ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മളെല്ലാവരും ഏത് സംവിധായകനാണ് ഏത് പ്രൊഡ്യൂസർ ആണെങ്കിലും ഏത് നടനാണെങ്കിലും സിനിമ കമ്മിറ്റി ചെയ്യുന്നതിനെ വിജയിക്കുന്നുള്ള ഒരു ഇതിൽ തന്നെ ഇതിനൊരു സിനിമയ്ക്കിന് വിജയ ഫോർമുല കണ്ടെത്താത്തടത്തോളം കാലം നമുക്ക് ഉറപ്പ് പറയാൻ പറ്റില്ല. അപ്പോൾ നമുക്ക് ഇഷ്ടപ്പെട്ട സിനിമയായിരിക്കും അത്, പക്ഷെ അത് വേണ്ട രീതിയിൽ വന്നില്ല എന്ന് പറയുമ്പോൾ മാനസികര് ഭയങ്കര വിഷമമുണ്ടാവും. കാരണം ഇതുപോലെ തന്നെ നല്ല എൻ്റെ സിനിമകൾ എനിക്ക് ഇഷ്ടപ്പെട്ട സിനിമ തന്നെയാണ് മറുപടി. മറുപടി എന്ന് പറഞ്ഞ സിനിമ എനിക്ക് അത് ബാമയൊക്കെ സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് ഫൈനൽ റൗണ്ട് വരെയൊക്കെ എത്തിയ, പക്ഷെ തിയേറ്ററിൽ അത് പിന്നെ അന്ന് ഈ ഈ ഒരു മറ്റേ നോട്ട് നിരോധനവും ഇതൊക്കെ വന്നിരിക്കുന്ന സമയത്താണ് കൊണ്ടുപോയി റിലീസ് ചെയ്തത്. തിയേറ്ററിൽ ആളില്ലാത്ത സുരക്ഷ അതിന് വേണ്ടി രീതിയിലെ പബ്ലിസിറ്റി ഒന്നും ഇല്ലാണ്ട് അതങ്ങ് ചില സിനിമയ്ക്കുള്ള ദുര്യോഗം അതാണ്, ചിലതങ്ങ് പോയി. നമ്മളെല്ലാം പ്രതീക്ഷയിലിരിക്കും, പക്ഷെ അത് വേണ്ട രീതിയിൽ ശ്രദ്ധിക്കപ്പെടാതെ പോകുമ്പോൾ മാനസികമായിട്ട് നമുക്ക് ഒരു ചെറിയൊരു വിഷമമുണ്ടാവും, അത്രേ ഉള്ളൂ. അല്ലാണ്ട് ഓ എന്ത് പറ്റിയ പിന്നെ അതിനെ പറ്റി ആലോചിച്ച് കരഞ്ഞിട്ട് കാര്യമില്ല. അതിന്റെ ആ ഒരു പടത്തിന്റെ വിധി എന്ന് മാത്രം വിചാരിക്കാണ്ട് വേറെ ഒന്നും പറയാമില്ല. എന്തൊക്കെയാണ് സർ പുതിയ പ്രോജക്ടുകൾ എന്തൊക്കെയാണ്? അങ്ങനെയല്ല, ഇപ്പൊ ഈ സമയങ്ങളിൽ നമ്മൾ കുറെ ഒന്ന് രണ്ട് സബ്ജക്ട് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അത് മനസ്സിൽ ചില ആർട്ടിസ്റ്റുകളുണ്ട്, പക്ഷെ ഇപ്പൊ പക്കയായിട്ട് ഇപ്പൊ ചെയ്യാനോ റെഡിയായി നിൽക്കുകയും ഡേറ്റും കാര്യങ്ങളൊക്കെ റെഡി ആയി നിൽക്കുന്നത് സുരേഷ് ഗോപി പ്രൊജക്റ്റാണ്. സുരേഷ് ഗോപിന്റെ നല്ലൊരു നല്ല ഒരു സബ്ജക്റ്റാണ്, നല്ല രസിക്കുന്ന സബ്ജക്റ്റാണ്. അദ്ദേഹത്തിന്റെ ക്യാരക്ടർ നല്ല ക്യാരക്ടറാണ്. അദ്ദേഹം ഓപ്പൺ ഡേറ്റ് എനിക്ക് തന്നിരിക്കുക, എപ്പോ വേണേലും ചെയ്യുക എന്നുള്ള ലൈനിലാണ് നിൽക്കുന്നത്. ഇനിയിപ്പോ അതിന്റെ ഇപ്പൊ ഈ ഇതൊക്കെ ഒന്നാമത് എന്താ വെച്ചാൽ ഇപ്പൊ ഒരു പ്രോജക്ട് പെട്ടെന്ന് നടക്കുക എന്ന് പറയുമ്പോൾ ഈ പ്രൊഡ്യൂസർമാര് വന്നിട്ട് കമ്മിറ്റി ചെയ്യുന്നൊക്കെ ഒരു ചെറിയൊരു പ്രശ്നമുണ്ട്. കാരണം ഇപ്പൊ ഇപ്പോഴത്തെ സാമ്പത്തിക പ്രശ്നം, രണ്ട് ഇത് ഷൂട്ട് ചെയ്ത് വെച്ചിട്ട് എപ്പോ റിലീസ് ചെയ്യും എന്നുള്ള കൺഫ്യൂഷൻ എല്ലാവർക്കും ഉണ്ട്. കാരണം സിനിമകള് വെയിറ്റിംഗ് ആണ്. അപ്പോ ഈ ആ സിനിമ സുരേഷ് ഗോപിന്റെ സിനിമ എപ്പോ നടക്കുന്നു എന്ന് എനിക്കറിയില്ല. അതിപ്പോ ഓൾറെഡി ഓക്കെ പക്കയെ നിൽക്കുകയാണ്. അതാണ് എന്റെ ഒരു ഇമ്മീഡിയറ്റ് ഒരു ഇപ്പൊ കയ്യിലുള്ള ഒരു പ്രോജക്ട് എന്ന് പറയാം. ബാക്കി സബ്ജക്റ്റുകളൊക്കെ സംസാരിച്ച് കാര്യങ്ങളൊക്കെ ആക്കി വെച്ചിരിക്കുക. ഇതിന്റെയൊക്കെ പ്രധാന ഘടകം തിയേറ്റർ ലൈവ് ആയിട്ടില്ലെങ്കിൽ ഇതൊക്കെ കൊറോണ കൊണ്ടുപോകുന്ന പോലെ ഇത് എവിടം വരെ കൊണ്ടുപോകുന്ന ഒരു പിടിയില്ലാത്തൊരു അരക്ഷിതാവസ്ഥയിലായിരുന്നു നിൽക്കുന്നത്. നമുക്കൊന്നും പറയാൻ പറ്റില്ല എപ്പോ നടക്കും എപ്പോ റിലീസ് ചെയ്യും എന്നൊന്നും നമുക്ക് പറയാൻ പറ്റാത്ത അവസ്ഥയിലൊക്കെ നിൽക്കുന്നു. അപ്പം ആ പ്രൊജക്ട് ഒന്നും പറയാൻ പറ്റാത്തൊരു അവസ്ഥയാണ്, പക്ഷെ അതൊക്കെ മാറിയിട്ട് സിനിമ വീണ്ടും തിയേറ്ററുകളിലേക്ക് എത്തുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. ഇത്ര നേരം സംസാരിച്ചതിനും ഇത്ര നേരം ഒരു വളരെ രസകരമായ ചാറ്റ് ആയിരുന്നു, ഭയങ്കര എൻജോയ് ചെയ്തിട്ടുള്ള ഒരു ചാറ്റ് ആയിരുന്നു. ഏറെ നന്ദിയുണ്ട് സർ. താങ്ക് യു സർ. ഒരു കാര്യം കൂടി, ജസ്റ്റ് ഒരു കാര്യം കൂടി ചോദിക്കാം. കഴിഞ്ഞ ദിവസം സോഷ്യൽ മീഡിയയില് ഒരേ ഫേസ് കട്ടുള്ള രണ്ടുപേർ എന്നൊക്കെ പറഞ്ഞിട്ട് കുറെ ചർച്ചകൾ ഉണ്ടായിരുന്നു, ഈ സിനിമ പാരഡൈസോ പോലുള്ള ക്ലബുകൾ. അപ്പം അതില് സാറിന്റെയും ഷാജി കൈലാസിന്റെയും ഫോട്ടോ വെച്ചിട്ട് രണ്ടുപേരും ഒരേപോലെ ഇരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് കമന്റ് ഉണ്ടായിരുന്നു. അത് ശ്രദ്ധിച്ചിരുന്നു, കണ്ടിരുന്നു? അത് ഞാൻ ശ്രദ്ധിച്ചില്ല. അങ്ങനെ അന്വേഷണത്തിന് വിധേയമാക്കേണ്ടി വരും. അപ്പോ താങ്ക് യു സർ. ഓക്കെ. Thank you.